ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, ജീവിതത്തിൽ രോഗങ്ങളെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും അത് വലിയ സാമ്പത്തികമായ പ്രയാസങ്ങളിലേക്കാണ് എത്തിപ്പെടാറുള്ളത്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിരവധി സർക്കാർ പദ്ധതികളുണ്ട്. പക്ഷേ അധിക പേർക്കും ഈ പദ്ധതികളെക്കുറിച്ച് കൃത്യമായി അറിവില്ലാത്തത് കൊണ്ട് തന്നെ അധികമാരും അതിന് അപേക്ഷിക്കാറോ അതല്ലെങ്കിൽ അത്തരം സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുവാനുള്ള ആവശ്യമായ നടപടിക്രമങ്ങളിലേക്കൊന്നും പോവാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് സൊസൈറ്റി ഫോർ മെഡിക്കൽ അസിസ്റ്റൻ്റ് ടു ദ പുവർ എന്ന് പറയുന്ന ഒരു പദ്ധതി കേരള സർക്കാരിൻ്റെ കീഴിലുണ്ട്. ഈ പദ്ധതി പ്രകാരം 50,000 രൂപ APL BPL വ്യത്യാസമില്ലാതെ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ട 17 വരുന്ന രോഗങ്ങൾക്ക് വേണ്ടി സർക്കാർ സംവിധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതൊരു പുതിയ പദ്ധതിയൊന്നുമല്ല, കേരളത്തിൽ കുറച്ച് കാലങ്ങളായി കുറച്ച് മുമ്പ് തന്നെയുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതി പ്രകാരം എങ്ങനെയാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി പ്രകാരം എന്തെല്ലാം പ്രത്യേകതകളാണ്, എങ്ങനെയാണ് ഈ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. മാരകമായ രോഗങ്ങൾ കാരണം വിഷമിക്കുന്ന പാവപ്പെട്ട രോഗികളെ സാമ്പത്തികമായി സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ അർഹത എന്ന് പറയുന്നത് രോഗിയുടെ കുടുംബ വാർഷിക വരുമാനം 300,000 രൂപയിൽ താഴെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ആനുകൂല്യം ലഭിക്കുന്നത് 50,000 രൂപയാണ്. ഒരു രോഗിക്ക് ഒറ്റത്തവണ മാത്രമേ ഈ ധനസഹായം അനുവദിക്കുകയുള്ളൂ. മറ്റെന്തെങ്കിലും സർക്കാർ ആനുകൂല്യം ഈ രോഗിക്ക് ഈ ചികിത്സയ്ക്ക് വേണ്ടി ലഭിക്കുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ ലഭ്യമായ തുക തികയാതെ വരുമ്പോൾ ബാക്കി വരുന്ന 50,000 രൂപ ഈ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിന് ആവശ്യമായ രേഖ എന്ന് പറയുന്നത് രോഗിയുടെ പക്കൽ നിന്ന് ചെലവ് വരുന്നതായി ചികിത്സിക്കുന്ന ഡോക്ടർ നൽകുന്ന വ്യക്തമായ ഒരു സാക്ഷ്യപത്രമാണ്. ഇനി ഈ പദ്ധതി പ്രകാരം എന്തെല്ലാം രോഗങ്ങൾക്കാണ്, ഏതെല്ലാം ശസ്ത്രക്രിയകൾക്കാണ് ഈ പദ്ധതിയിലൂടെ പണം ലഭിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയും അതുമായി ബന്ധപ്പെട്ട ചികിത്സയും ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ, വൃക്ക മാറ്റിവെക്കൽ, കരൾ മാറ്റിവെക്കൽ, പേസ് മേക്കർ സ്ഥാപിക്കൽ, ആൻജിയോപ്ലാസ്റ്റി, ക്യാൻസർ, ഡയാലിസിസ്, ട്യൂമർ റിമൂവർ, അസ്ഥി സംബന്ധമായ ശസ്ത്രക്രിയ, സിക്കിൾ സെൽ അനീമിയ, ഗില്ലർ ബാരി സിൻഡ്രം, ഇടുപ്പല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ, വന്യതാ ചികിത്സ, കടുത്ത കരൾ രോഗങ്ങൾ, പക്ഷപാതം എന്നീ രോഗങ്ങൾക്കാണ് ഈ പദ്ധതിയിലൂടെ ഈ പണം നിങ്ങൾക്ക് ലഭ്യമാകുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് പണം ലഭ്യമാകണമെങ്കിൽ കേരളത്തിനകത്ത് 49 ആശുപത്രികൾക്ക് ഇതിനുള്ള അംഗീകാരങ്ങൾ നൽകിയിട്ടുണ്ട്. 17 ആയുർവേദ ആശുപത്രികൾക്കും ഇതിനുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ് എങ്കിൽ, അതല്ല എങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങൾ അറിയുന്ന ആളുകൾ ഇത്തരം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആശുപത്രികളുടെ പേര് കൃത്യമായി നൽകിയിട്ടുണ്ട്. ആ ആശുപത്രിയിൽ നിങ്ങൾ ചികിത്സ തേടുകയും അവിടെയുള്ള ഡോക്ടറിലൂടെയാണ് ഈ അപേക്ഷകൾ ബന്ധപ്പെട്ട ഓഫീസിലേക്ക് നിങ്ങൾ അയക്കേണ്ടത്. അപേക്ഷാ ഫോം ലഭിക്കുന്നതിന് ആവശ്യമായ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് അപേക്ഷാ ഫോം പ്രിന്റ് എടുക്കാവുന്നതാണ്. ഇങ്ങനെ പ്രിന്റ് എടുത്ത അപേക്ഷാ ഫോം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ആശുപത്രിയിൽ നിങ്ങൾ ചികിത്സ തേടിയതിൻ്റെ ശേഷം അവിടെയുള്ള ഡോക്ടറിൽ നിന്ന് അഫിഡവിറ്റ് സൈൻ ചെയ്ത് അപേക്ഷ പൂർണ്ണമായി പൂരിപ്പിച്ചിട്ടാണ് നിങ്ങൾ ബന്ധപ്പെട്ട ഓഫീസിലേക്ക് അയക്കേണ്ടത്. ഇനി അപേക്ഷയോടൊപ്പം നിങ്ങൾ ചേർക്കേണ്ട രേഖകൾ എന്ന് പറയുന്നത് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്. 300,000 രൂപയിൽ കവിയാത്ത വരുമാനമുള്ള ആളുകൾക്ക് മാത്രമാണ്, അതായത് 300,000 രൂപയുടെ താഴെ മാത്രം വരുമാനമുള്ള ആളുകൾക്കാണ് ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് തെളിയിക്കുന്നതിനായി ഒരു വരുമാന സർട്ടിഫിക്കറ്റ്, രോഗിയുടെ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡോ അതല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ പകർപ്പോ ഇതിൻ്റെ കൂടെ നിങ്ങൾ സമർപ്പിക്കേണ്ടത്.
പറയുന്നതുണ്ട്. ചികിത്സാ ധനസഹായത്തിന് അർഹതയുള്ള വ്യക്തിയെ ആ വിവരം കത്ത് മുഖേനയാണ് സർക്കാരിൽ നിന്ന് അറിയിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ചെക്കായിക്കൊണ്ട് അവർ ഈ പണം നിങ്ങൾക്ക് നൽകുന്നത്. ഇനി നിങ്ങൾ അപേക്ഷയെല്ലാം സമർപ്പിച്ചു, രോഗിക്ക് വേണ്ടിയിട്ട് ഭാരിച്ച ചികിത്സാ ചെലവുകൾ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ബില്ലും രേഖകളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ രോഗി മരിച്ചു എങ്കിൽ ഈ പണം അനന്തര അവകാശികൾക്ക് ധനസഹായമായി ലഭിക്കുന്നതാണ്. ഇതിന് സൊസൈറ്റിയുടെ മെമ്പർ സെക്രട്ടറിക്ക് മരിച്ചയാളുടെ അനന്തരാവകാശി വെള്ളക്കടലാസിൽ ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മാത്രം മതി. ഇത്തരം സാഹചര്യത്തിൽ ഈ അപേക്ഷയുടെ കൂടെ രോഗിയുടെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അതോടൊപ്പം തന്നെ തഹസീൽദാർ നൽകുന്ന നിയമാനുസൃത അനന്തരാവകാശ സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപത്രവും സമർപ്പിക്കേണ്ടതുണ്ട്. ഇനി അപേക്ഷ അയക്കേണ്ട വിലാസമെന്ന് പറയുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ വിലാസത്തിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അപേക്ഷയുടെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ചികിത്സ തേടാൻ സാധിക്കുന്ന ആശുപത്രികളുടെ പേരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ സമൂഹത്തിൽ അടിത്തട്ടിൽ നിൽക്കുന്ന നിരവധി ആളുകൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ്. അവരിലേക്ക് എത്തിക്കുന്നതിനായി പരമാവധി നിങ്ങളിത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു അധ്യായത്തിലൂടെ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. നമസ്കാരം.